പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2021-2022 പ്ലാൻ ഫണ്ടിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അരുവിക്കര LPSലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജി സ്റ്റീഫൻ MLA നിർവഹിച്ചു. കുട്ടികളുടെ എണ്ണത്തിന് അനുപാതികമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മണ്ഡലത്തിലെ സ്കൂളുകളിൽ ഊർജിതമായി നടപ്പിലാക്കി വരികയാണെന്ന് MLA പറഞ്ഞു. ആറ് പഞ്ചായത്തിൽ ആറ് സ്കൂളുകൾക്ക് ഇതേപോലെയുള്ള പരിഗണന കിട്ടി. ഒഴിവായി പോയ രണ്ട് പഞ്ചായത്തുകൾ ഇപ്രാവശ്യത്തെ 2022-23 സ്കീമിൽ ആദ്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ഇപ്രാവശ്യം നമ്മൾ 8 സ്കൂളുകളുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് അനുവദിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങളോട് പരാമർശിക്കാൻ വേണ്ടിയുള്ളത്, നമ്മുടെ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക പരിഗണന രണ്ടാം പിണറായി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ വളരെയേറെ താല്പര്യപൂർവ്വമാണ് നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കാണ്. നമ്മൾ ഈ സ്കൂളുകൾ തുറക്കാൻ കഴിയാതിരുന്ന കോവിഡ് കാലഘട്ടത്തിൽ മന്ത്രി 3 പ്രാവശ്യം നമ്മുടെ മണ്ഡലം സന്ദർശിക്കുകയും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ നമ്മുടെ അപ്പുറത്തുള്ള ഹൈസ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ രംഗത്തല്ല പിന്നോക്കാവസ്ഥ, ഭൗതിക സാഹചര്യത്തിലെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചാണ് അദ്ദേഹം 6 സ്കൂളുകൾക്ക് ഈ തുക അനുവദിച്ചു. ആദ്യം തുക അനുവദിക്കുമ്പോൾ 4 സ്കൂളുകൾക്ക് 1,00,000 രൂപയും 2 സ്കൂളുകൾക്ക് 1,20,00,000 രൂപയാണ് അനുവദിച്ചത്. മികച്ച പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതോടെ പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ ജനപ്രിയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ മണ്ഡലത്തിലെ 6 സ്കൂളുകൾക്കാണ് നിർമ്മാണാനുമതി ലഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 4, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ 2 സ്കൂളുകൾക്കുമാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഠന സൗകര്യങ്ങൾക്കൊപ്പം കുട്ടികളുടെ കലാകായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുമെന്നും MLA കൂട്ടിച്ചേർത്തു. LP വിഭാഗത്തിൽ 290 കുട്ടികളും നഴ്സറി വിഭാഗത്തിൽ 119 കുട്ടികളുമാണ് അരുവിക്കര LPSൽ പഠിക്കുന്നത്. ഇരുനിലകളിലായി 6 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. ബിവറേജസ് കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും സ്കൂളിലെ പാചകപുരം നവീകരിക്കുന്നതിനായി 20,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. അരുവിക്കര ഗവൺമെന്റ് LPS അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കള്ളത്ര മധു അധ്യക്ഷനായിരുന്നു. വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, അരുവിക്കര.